നമസ്കാരം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ സൈന്യം തീർത്തതുപോലെ അയത്തുള്ള അലി ഖമേനിയെയും തീർക്കുമോ എന്നതാണ് ലോക രാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. ഒരു കാരണവുമില്ലാതെ ഇസ്രായേലിനെ ചൊടിപ്പിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയ്ക്ക് ഇസ്രായേൽ സമ്മാനിച്ചത് നിനച്ചിരിക്കാതെയുള്ള മരണമായിരുന്നു. ഇപ്പോഴിതാ ഹസൻ നസ്രല്ലയ്ക്ക് ശേഷം ഇസ്രായേലിനെ നിരന്തരം ചൊടിപ്പിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യത നിലനിൽക്കെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. 5 വർഷത്തിനിടെ ആദ്യമായി ടെഹ്റാനിലെ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷം നേരിട്ടെത്തി 10,000 വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഖമേനിയുടെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പൊതുസേവനമാണെന്നാണ് ഖമേനി അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ ദീർഘകാലം നിലനിൽക്കുന്നില്ലെന്നുള്ളൊരു പ്രഖ്യാപനവും കൂടി ആ വേദിയിൽ വെച്ച് ഖമേനി ഉന്നയിച്ചു. ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ എതിരെ ഇസ്രായേൽ വിജയിക്കില്ലെന്ന് ഖമേനി പ്രസംഗിച്ചതോടെ ആവേശഭരിതരായ ജനം ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു. അതായത് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഖമേനിയുടെ ചെറിയ പൊടിക്കൈ വിതരണം ചെയ്തു എന്ന് സാരം. ഇതൊക്കെ ഇസ്രായേൽ രഹസ്യമായി വീക്ഷിക്കുന്നത് ഒരുപക്ഷേ ഖമേനി ഓർത്താൽ നല്ലതായിരിക്കും. ഇസ്രായേലിൻ്റെ വധഭീഷണി നിലനിൽക്കെയാണ് ഖമേനി നേരിട്ടെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തതെന്ന കാര്യം ശ്രദ്ധേയമാണ്. അതായത് ഏത് സമയം വേണമെങ്കിലും ഇസ്രായേൽ അയത്തുള്ള അലി ഖമേനിയെ തീർത്ത് കളഞ്ഞേക്കാം എന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയതിന് പിന്നാലെ ഖമേനി സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ജനതയെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖമേനി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതേസമയം നസ്രല്ലയുടെ വധത്തിൽ ഖമേനി ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉന്നയിക്കുകയുണ്ടായി. ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള ഖമേനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സയ്യിദ് ഹസൻ നസ്രല്ല ഇപ്പോൾ നമ്മോടൊപ്പമില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും അദ്ദേഹത്തിൻ്റെ പാതയും നമ്മെ എക്കാലവും പ്രചോദിപ്പിക്കും. സയണിസ്റ്റ് ശത്രുവിനെതിരെയുള്ള ഉയർന്ന പതാകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. നസ്രല്ലയുടെ നഷ്ടം വെറുതെയല്ല, നമ്മുടെ അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ശത്രുവിനെതിരെ നിലകൊള്ളണം. ഇങ്ങനെയാണ് ഖമേനി 10,000 വരുന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഹിസ്ബുള്ളയെ നസ്രല്ലയുടെ നേതൃത്വത്തിൽ വളർന്ന അനുഗ്രഹീത വൃക്ഷമെന്നും ഖമേനി വിശേഷിപ്പിച്ചു. എല്ലാ മുസ്ലിങ്ങളും ലെബനൻ ജനതയെ സഹായിക്കണമെന്നും ഖമേനി ആഹ്വാനവും ചെയ്തു. ലെബനൻ ജനതയെ സഹായിക്കുകയും ലെബനന്റെ ജിഹാദിനെയും അൽഖസ പള്ളിക്ക് വേണ്ടിയുള്ള യുദ്ധത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നത് എല്ലാ മുസ്ലിങ്ങളുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്നും സയണിസ്റ്റുകളും അമേരിക്കക്കാരും സ്വപ്നം കാണുന്നു എന്നതിൽ സംശയമില്ല എന്നതും സയണിസ്റ്റ് അസ്തിത്വം ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടുമെന്നും അതിന് വേരുകളില്ലെന്നും അത് വ്യാജവും അസ്ഥിരവുമാണെന്നും അത് നിലനിൽക്കുന്നത് അമേരിക്കൻ പിന്തുണയാൽ മാത്രമാണെന്നും ഭൂമിയോടും വിഭവങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഒരു ഉപകരണം മാത്രമാണെന്നും ഖമേനി വ്യക്തമായി ചൊടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു വച്ചു. മുസ്ലിം രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യമൻ വരെയും ഇറാൻ മുതൽ ഗാസ ലെബനൻ വരെയും പ്രതിരോധത്തിൻ്റെ വലയം തീർക്കണമെന്ന ഖമേനി ആഹ്വാനം ചെയ്തപ്പോൾ സത്യത്തിൽ അവിടെ ഇസ്രായേലിനെതിരെയുള്ള ഒരു ഭീഷണിയാണ് ഖമേനി പുറത്തുവിട്ടത്. 5 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷം നേരിട്ടെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. 2020 ജനുവരിയിലായിരുന്നു ഖമേനിയുടെ നേതൃത്വത്തിൽ ഒടുവിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥന. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡ് ഖാസിം സുലൈമാനിയുടെ വധത്തിൽ ഇറാഖിലെ US Army ബേസ് ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. ഇറാൻ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി 3 ദിവസം പിന്നിടുമ്പോഴാണ് ഖമേനി ഇപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയും ഇസ്രായേലിനെ ചൊറിയാൻ ഇറാൻ പരമോന്നത നേതാവ്
ആയത്തുള്ള അലി ഖമേനി മുതിർന്നാൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ലയെ ഇസ്രായേൽ സൈന്യം തീർത്തതുപോലെ ആയത്തുള്ള അലി ഖമേനിയെയും ഒരുപക്ഷെ വെറും ഓർമ്മയാക്കി മാറ്റിയേക്കാം. അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യവും, അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.